Hi everyone, welcome to Competitive Cracker. LP UP teachers ആകുന്നതിനുള്ള അവസാന പടിയിൽ എത്തി നിൽക്കുന്നവരാണ് നിങ്ങളിൽ പലരും അല്ലേ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് LP UP ഇന്റർവ്യൂസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇതിലെ കോവിഡ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് ഈ ഒരു സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ട് കൂടി ഉണ്ടായിരിക്കില്ല അല്ലേ അപ്പോൾ ഇതിന്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് എന്തായാലും നമ്മൾ കയ്യിൽ കരുതേണ്ട ഒന്നുകൂടിയാണ് കോവിഡ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ആ ഒരു വിവരമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ കേരള PSC ഫസ്റ്റ് ഹോം പേജ് ചെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഈ ഡൗൺലോഡ്സ് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് ഈ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് ചെല്ലുമ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഡൗൺലോഡ്സിൽ നമ്മൾ സർട്ടിഫിക്കറ്റ്സ് എടുക്കും അത് ഡൗൺലോഡ് ചെയ്തു ദെൻ നമുക്ക് ഇതേ രീതിയിലുള്ള COVID-19 ചോദ്യാവലി എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് നമ്മുടെ പേരും ബാക്കി ഡീറ്റെയിൽസ് ദെൻ നമ്മുടെ സിഗ്നേച്ചർ ഇതെല്ലാം നമ്മൾ ഇതിൽ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം അത് ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്ത ശേഷം വീണ്ടും നമ്മളിത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇത്രയും നമ്മുടെ ഹോം പേജിൽ തന്നെ നമ്മുടെ കേരള PSC വെബ്സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ കാണുന്നതാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനുശേഷം നമുക്കിത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എവിടെ ചെല്ലണം നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ആക്കുകയാണ് വേണ്ടത് നമുക്ക് കാണാം മൈ പ്രൊഫൈൽസ് എടുക്കുക ദെൻ മൈ പ്രൊഫൈൽസ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജനറൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഈ ജനറൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നെക്സ്റ്റ് ഇതേപോലൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത് അപ്പം നമ്മുടെ സർട്ടിഫിക്കറ്റ് ഏതാണോ ആ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ ആഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് ദെൻ ആഡ് എന്ന ഓപ്ഷന് ശേഷം നമുക്ക് വരുന്നത് ഡോക്യുമെൻറ്റ് ടൈപ്പ് ഏതാണ് ദെൻ ഇഷ്യൂ നമ്പർ ഇഷ്യൂ ഡേറ്റ് ദെൻ ഇഷ്യൂഡ് ബൈ ഈ നാല് ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് അപ്പം നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ ഈ ഏരിയ ഫില്ല് ചെയ്ത് കൊടുക്കുക ദെൻ അതിനുശേഷം അത് സേവ് ചെയ്യുക ഇത്രയുമാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം അതിനുശേഷം വീണ്ടും നമ്മൾ തിരിച്ച് നമ്മുടെ ഹോം പേജിൽ തന്നെ എത്തുക അവന് താഴെയായിട്ട് ജനറൽ സർട്ടിഫിക്കറ്റിൻ്റെ തൊട്ട് താഴെയായിട്ട് സ്കാൻ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് സ്കാൻ ചെയ്ത ആ ഒരു ഡോക്യുമെൻറ്റ് നമുക്കവിടെ അവൈലബിൾ ആയിരിക്കും ദെൻ അത് വീണ്ടും നമ്മൾ സ്കാൻ ചെയ്യുക ദെൻ നമ്മളത് അപ്ലോഡ് ചെയ്യുക അതിനുശേഷം അത് സേവ് കൊടുക്കുക അപ്പോൾ ആ ഒരു നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആ ഡോക്യുമെൻറ്റിൻ്റെ ഒരു സൈസ് ഉണ്ട് അത് എത്രയാണെന്നുള്ളത് കൃത്യമായി തന്നെ വേണം നിങ്ങളത് സ്കാൻ ചെയ്ത് സൂക്ഷിക്കാനായിട്ട് ഇത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതിൻ്റെ ഒരു പ്രിന്റഡ് കോപ്പിയും നിങ്ങൾ എന്തായാലും കയ്യിൽ കരുതണം അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു